ഹലോ എല്ലാവർക്കും ഇടുക്കി എൻ്റെ നാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ടേസ്റ്റി ആയിട്ട് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിയലിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, കോവയ്ക്ക, വഴുതനങ്ങ, വാഴയ്ക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, സവോള, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുമ്പളങ്ങയും വെള്ളരിക്കയും ചേർക്കാം, കൂടാതെ മുരിങ്ങക്കോല് എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്കെങ്ങനെ അരിയണേന്ന് നോക്കാം. ഇത്രയും നീളത്തിൽ വേണം അരിയാൻ. പയർ കൂടാതെ ബീൻസും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ പയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ക്യാരറ്റ് അരിയണ നോക്കാം. ഇതേപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇങ്ങനെ കട്ടി കുറച്ചിട്ട് അരിഞ്ഞാൽ മതി. ഏകദേശം ഇത്രയും വീതിയൊക്കെ മതിയാവും. ഇത്രയും കട്ടി കുറച്ച് ഇങ്ങനെ അരിഞ്ഞാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും കട്ടി കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കോവയ്ക്ക് ഉൾപ്പെടെ എല്ലാം ഇങ്ങനെ കട്ടി കുറച്ചാണ് അരിയേണ്ടത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. പച്ചമുളക് ഇങ്ങനെ കീറിയിടുക. എരിവ് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് നമുക്ക് ഉപ്പ് അതിൻ്റെ ആ കഷ്ണത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് കൈയും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ചെയ്യാണ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ചേരുവകൾ നമുക്ക് കാണാം. ജീരകവും വെളുത്തുള്ളിയും ആദ്യം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ തേങ്ങ മിക്സിയിൽ ഒതുക്കിയെടുക്കുക. പിന്നെ ഈ ചുവന്നുള്ളിയും അല്ലാതെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചതിന് ശേഷം നമുക്ക് അവസാനം അത് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇടാം. അത് പിന്നീട് നമുക്കിത് സ്റ്റൗ കത്തിച്ച് ഇതിൽ വേവാൻ, ഈ കഷ്ണങ്ങൾ വേവാനായിട്ട് വെക്കാം. കൊണ്ടിത് വേവും, പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേവും. അതിന് ശേഷം ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഉള്ളി ചതച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം തീ കുറച്ചിടണം. ആദ്യമേ ഇത് വെള്ളമില്ലാണ്ടാണ് വെച്ചത്, പക്ഷേ ചില കഷ്ണങ്ങൾ വേവാൻ ചിലപ്പോൾ ചില മണി താമസം ഉണ്ടാവാറില്ല. അപ്പം വേണമെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഇതിൻ്റെ സൈഡിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേവായിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് അല്പം ഇങ്ങനെ വകഞ്ഞ് മാറ്റിയതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം. തേങ്ങ ഒതുക്കിയതാണ്. ഇത് അല്പം ആവി കയറാനായിട്ട് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ആവി കയറിയിട്ടുണ്ട്. നമുക്ക് പുളി ചേർത്ത് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, ചുവന്നുള്ളി ചതച്ചത്, കറിവേപ്പില ഇളക്കിയിട്ടതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഇളക്കിയെടുത്താൽ അവിയൽ ഇപ്പോൾ എല്ലാം വേവെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇളക്കിയെടുക്കാവുന്ന ഇപ്പോൾ ചുവന്നുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വേവ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഇത് ഇളക്കി വാങ്ങാം. വേവ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത് ഇടുക്കി സ്റ്റൈലുള്ള അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഞാൻ